ലക്ഷം രൂപ വെറുതെ കളയാ, അല്ലാതെ ഗുണമൊന്നുമില്ല. പിന്നെ നാട്ടുകാരെ ബോധിപ്പിക്കുക. നമ്മളായിട്ട് പോലും സംസാരിക്കാത്ത നല്ലത്. പറഞ്ഞു പറഞ്ഞാ ഗോസിപ്പായി മാറുന്നു. ഇടിയും പറ്റിയതായിരിക്കും കേട്ടോ. ചെറ്റത്തരം പറഞ്ഞാലുണ്ട്. ചേട്ടത്തെയാന്ന് ഞാൻ നോക്കില്ല, അടിച്ച് പടിയാന്തർപ്പിക്കും. ഇനി ഇത് പറഞ്ഞു നടക്കുന്നവരെ ഞങ്ങള് കായികമായും നിയമപരമായും നേരിടും. അടിപൊളി. ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മുടെ അപ്പനെ നമ്മൾ മാക്സിമം ഹാപ്പിയാക്കണം. അതിനുവേണ്ടി കട്ടയ്ക്ക് പണിയെടുക്കണം, പ്രാർത്ഥിക്കണം. റബ്ബർ കടയും കോപ്പും ഒക്കെ അടിച്ച് നേരത്തെ ഇങ്ങോട്ട് എത്തിക്കോണം. കേട്ടല്ലോ പപ്പി, നിന്നോടാണ് മെയിനായിട്ട് പറഞ്ഞത്. ഞാൻ ഇവിടെ പോവാൻ. കുട്ടപ്പൻ പനിച്ച് പാപ്പം ക്വാറന്റീനില്ല. എന്റെ പൊന്നു, കള്ളത്തര അപ്പം വിചാരിച്ച മകനാ എനിക്ക് പറ്റിയിട്ടില്ല. ഞാൻ വിചാരിച്ച ആളാ എനിക്ക് പറ്റിയിട്ടില്ല. ഒരു കുത്തി ഗ്ലാസ് കത്തി തീർന്നാലും നമ്മുടെ പരിപ്പ് വേഗം പോകുന്നില്ല. ജോലി മോനെ, നാട്ടുകാർ നിനക്ക് പ്രാന്താന്ന് പറയും. ഇമാരി മുഴുക്കുടിയന്മാരായിട്ട് ഒത്തുപോവാൻ പാടാ ജോജി. ഞാനെന്നല്ല എത്ര റോങ് ആയി പോയി. ശരിയല്ല, എന്നെടാ എങ്ങനെ നോക്കുന്നു? എന്തിനാണ് എന്നെങ്ങനെ നോക്കുന്നു? ഫുൾ ടൈം പൊതുപ്പിനടിക്കണം എന്ന് പറയുന്ന നിന്നെ കുറിച്ച് ഇങ്ങനെ അടിച്ചിറക്കാമെങ്കിൽ ഈ നാട്ടിൽ മസിലും പിടപ്പിച്ച് കിടക്കുന്ന എന്നെ കുറിച്ച് എന്തൊക്കെ പറയുന്നുണ്ടോ? സൊസൈറ്റി ഒരു വെറും